സിൽവർ ലൈൻ സർവേ സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിന്റെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവുകളും റദ്ദാക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാർ അപ്പീലുകൾ വിധി പറയാൻ മാറ്റിയ ശേഷമുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ ഡിവിഷൻ ബെഞ്ച് അതൃപ്തി രേഖപ്പെടുത്തി ഇതിനിടെ കേരളിൽ സർക്കാരിനെതിരായ വിമർശനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആവർത്തിച്ചു സർവേ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ പോലും അപ്പീൽ നൽകുന്നു സിൽവർ ലൈൻ ഹർജികൾ തന്റെ ബെഞ്ചിൽ നിന്ന് മാറ്റാൻ അപേക്ഷ നൽകുന്നുണ്ടോ എന്നും സർക്കാരിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു സിൽവർ ലൈൻ സർവേ തടഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ ആദ്യ ഉത്തരവുകൾ നേരത്തെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു സർക്കാർ അപ്പീൽ വിധി പറയാൻ മാറ്റിയ ശേഷം മറ്റ് മൂന്ന് ഹർജികളിൽ കൂടി സിംഗിൾ ബെഞ്ച് സ്റ്റേ നൽകിയിരുന്നു ഇതാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്തത് ഇതിലും സർവേ തുടരാൻ ഉത്തരവുണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റിയ വിവരം വീണ്ടും സ്റ്റേ അനുവദിച്ചപ്പോൾ സിംഗിൾ ബെഞ്ചിനെ അറിയിച്ചില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചു എല്ലാ കാര്യങ്ങളും കോടതിയെ അറിയിച്ചിരുന്നതാണെന്ന് എ ജി മറുപടി നൽകി സിംഗിൾ ബെഞ്ച് നടപടിയിൽ അനൗചിത്യമുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ഇതിനു പിന്നാലെയാണ് കേരയിലുമായി ബന്ധപ്പെട്ട ഹർജികൾ വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത് എന്തിനും ഏതിനും സർക്കാർ അപ്പീൽ നൽകുകയാണെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു കോടതിയെ ഇരുട്ടിൽ നിർത്തുന്നു ഫയലുകൾ ഇവിടെ എത്തരുതെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് തിടുക്കം ഒന്നിനും നല്ലതല്ല ഇത് സർക്കാരിന് ഒരിക്കൽ ബോധ്യപ്പെടുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി സർക്കാർ അപ്പീലിലെ ഡിവിഷൻ ബെഞ്ച് വിധി വന്ന ശേഷം കേരയിൽ ഹർജികളിൽ ഇനി തുടർ നടപടികൾ എടുക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി